നമസ്കാരം നാല് വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കാണാതായ ജസ്ന മറിയ ജെയിംസിന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ഊർജിതമാക്കി സി ബി ഐ സി ബി ഐ ഇന്റർപോൾ മുഖേന യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചു രാജ്യങ്ങളിലാണ് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ജസ്റ്റയുടെ ഫോട്ടോ തിരിച്ചറിയുന്ന അടയാളങ്ങൾ കേസ് സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയാണ് സിബിഐ ഇന്റർപോളിന് കൈമാറിയിരിക്കുന്നത് എന്നാൽ ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചില്ലെന്നാണ് വിവരം ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് സി ആണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്ന മറിയ എന്ന ഇരുപതുകാരിയെ കാണാതാകുന്നത് പല അന്വേഷണ ഏജൻസികളും മാറി മാറി അന്വേഷിച്ചിട്ടും ജസ്നയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ജസ്നയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന പരീക്ഷയ്ക്ക് മുന്നോടിയായി പഠനാവതിയിലായിരുന്നു അച്ഛൻ സഹോദരിയുടെ മുണ്ടക്കയത്തെ വീട്ടിലേക്ക് പോകുന്ന അറിയിച്ച് അടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞിട്ടുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് ഓട്ടോയിൽ കയറി മുക്കൂട്ടത്തറയിലെത്തി ഓട്ടോകാരനും ഇക്കാര്യം സ്ഥിരീകരിച്ചു അച്ഛൻ രാവിലെ ഏഴ് പതിനഞ്ചിനും സഹോദരൻ എട്ട് മുപ്പതിനും വീട്ടിൽ നിന്ന് പോയിരുന്നു പക്ഷേ ജസ്ന പിതൃ സഹോദരിയുടെ വീട്ടിൽ എത്തിയില്ല വീട്ടിൽ നിന്ന് മൊബൈൽ എടുത്തിരുന്നില്ല കുട്ടിയുടെ ഫോൺ പരിശോധിച്ചതിൽ കാര്യമായ വിവരമൊന്നും കിട്ടിയില്ല ആൺ സുഹൃത്തുമായി സംസാരിച്ചെങ്കിലും ജസ്ന ഈ വിധം പോകുന്ന സൂചനയൊന്നും അയാൾക്കും നൽകിയിട്ടില്ല സംശയിക്കുന്ന ഒന്നും ഫോൺ വിളികളിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല എരുമേളി മുണ്ടക്കയം റോഡിൽ കണ്ടുമല ബാങ്കിന്റെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് കിട്ടിയ ദൃശ്യത്തിൽ ജസ്നിയുടെ സാദൃശ്യമുള്ള ഒരാൾ ബസ്സിൽ എത്തിക്കുന്നത് കണ്ടിരുന്നു എരുമേളി കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലെ പല ക്യാമറ ദൃശ്യങ്ങളും നോക്കിയിട്ടും അധികം വിവരമൊന്നും ലഭിച്ചിട്ടില്ല ജസ്നിയുടെ തിരോധാനം വർഗീയ സംഘടനകൾ വിദ്വേഷ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ കേസ് നടപടികൾ വേഗത്തിലാക്കിയിരുന്നു എങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ കാര്യമായി മുന്നോട്ട് പോയില്ല ി കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് ജസ്ന സൗഹൃദ വീട് പോകുന്നതുവരെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം ഇല്ലായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു കാണാതായ ദിവസം ഏറെ വൈകിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ചെത്തുമെന്ന ഭാവത്തിലായിരുന്നു പോലീസ് എന്നാൽ പിന്നീട് വിഷയം ഗൗരവമേറി വർഗീയ പ്രചാരണങ്ങൾക്കും ഇടയാക്കി തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ഒട്ടേറെ കേസുകൾ അന്വേഷിച്ച നേതൃത്വത്തിലുള്ള സംഘം കേസ് ഏറ്റെടുത്തു അന്വേഷണം ഏറെ മുന്നോട്ടു പോവുകയും ചെയ്തു ജസ്ന പോയ വഴി അന്വേഷണ സംഘം തുടർന്നു സിസിടിവികൾ പരിശോധിച്ചു മുണ്ടകയത്തേക്കും അന്വേഷണം നീണ്ടു പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോയിരിക്കാമെന്ന സംശയത്തിൽ അവിടെ അന്വേഷിച്ചു ഇതിനിടെ ജസ്നയെ ബാംഗ്ലൂരിൽ കണ്ടെത്തിയെന്ന വിവരം വന്നു എന്നാൽ സംസ്ഥാനത്തിന് പുറത്തുള്ള അന്വേഷണങ്ങൾ കോവിഡ് കാരണം മന്ദഗതിയിലായി രണ്ടു വർഷം മുമ്പാണ് കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു പോലീസ് കണ്ടെത്തിയതിൽ നിന്ന് കൂടുതലായൊന്നും സിബിഐക്ക് കണ്ടെത്താൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ജസ്റ്റിസ് സിറിയയിലെത്തി എന്ന വ്യാജ പ്രചാരണം ഉണ്ടായിരുന്നു ഇത് സിബിഐ നിഷേധിച്ചു ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജസ്ന കേസിൽ അന്വേഷണ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് സി ബി ഐ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്